വെൽക്കം ബാക്ക് ടു എജുഹഡ് ഈസി ലേണിംഗ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി വിഭാഗത്തിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിത ആരാണ് ആൻസർ ആനി ബസെന്റ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് ആൻസർ മോത്തിലാൽ നെഹ്റു അടുത്തത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ നെക്സ്റ്റ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്തത് വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതായിരുന്നു ആൻസർ കമ്മീഷൻ അടുത്തത് ഏത് യുദ്ധം ജയിച്ചതോടെയാണ് ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് ആൻസർ ബക്സാർ അടുത്തത് ഇന്ത്യയിൽ എവിടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയത് ആൻസർ ബംഗാൾ അടുത്തത് സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം അടുത്തത് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ആൻസർ ആഗാഖാൻ കൊട്ടാരം അടുത്തത് ജ്ഞാനപ്രകാശം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്തത് ഏറ്റവും കൂടുതൽ പതാകകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള പക്ഷി ആൻസർ കഴുകൻ അടുത്തത് ഏകാന്ത താരകം എന്നു പേരുള്ള ദേശീയ പതാക ഉള്ള രാജ്യം ആൻസർ ക്യൂബ അടുത്തത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആൻസർ അലഹബാദ് സമ്മേളനം അടുത്തത് കാർഗിൽ വിജയദിനം എന്നാണ് ആൻസർ ജൂലൈ ട്വൻറ്റി സിക്സ് അടുത്തത് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ട ഏതാണ് ആൻസർ സെൻറ്റ് ആഞ്ചലോ കോട്ട അടുത്തത് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആൻസർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അടുത്തത് ഭരണഘടന നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ട് അടുത്തത് മാൻ ദ മേക്കർ ഓഫ് ഹിസോൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് ആരാണ് ആൻസർ സ്വാമി വിവേകാനന്ദൻ അടുത്തത് ആദ്യത്തെ കെ പി സി സി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് എവിടെ വെച്ചാണ് ആൻസർ ഒറ്റപ്പാലം അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ് ആൻസർ സിംഗപ്പൂർ അടുത്തത് ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമേ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളൂ ഏതാണ് ആ സമ്മേളനം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗാം സമ്മേളനം അടുത്തത് ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ഭാരതത്തിലെ ചക്രവർത്തി ആരായിരുന്നു ആൻസർ അക്ബർ ചക്രവർത്തി അടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ് ആൻസർ റാഞ്ചിയിലെ പഹാരി മന്ദിരയിൽ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകർ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് അടുത്തത് സൈമൺ കമ്മീഷൻ എതിരെയുള്ള സമരത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് മരിച്ചത് ആരാണ് ആൻസർ ലാലാ ലജ്പത് റായ് അടുത്തത് ബോംബ് ബോംബെറിഞ്ഞത് മനുഷ്യനെ കൊല്ലാനല്ല ബദിരകർണം തുറക്കാനാണ് ആരുടേതാണ് ഈ വാക്കുകൾ ആൻസർ ഭഗത് സിംഗ് അടുത്തത് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ആൻസർ ഹണ്ടർ കമ്മീഷൻ അടുത്തത് ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ് ആൻസർ എൻ വി കൃഷ്ണവാര്യർ അടുത്തത് ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ അടുത്തത് ചൗരി ചൗരിചൗര സംഭവം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അടുത്തത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ആൻസർ വേലുത്തമ്പി ദളവ അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുതുതായി ഉണ്ടാക്കിയ സംഘടന ആൻസർ ഫോർവേഡ് ബ്ലോക്ക് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സ്വാതന്ത്ര്യ സമരസേനാനി സർദാർ അജിത് സിംഗ് അടുത്തത് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നന്നാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി ആരാണ് ആൻസർ ജോർജ് ബർണാട് ഷാ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൂവും പാർട്ട് ത്രീയൊക്കെ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതുപോലുള്ള സാധാരണ ഉണ്ടാവുന്ന ക്യുസ് കോമ്പറ്റീഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്